ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ഇന്നലെ രാത്രി ഒരുപാട് മത്സരങ്ങളുണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റി 6 നോട്ടിംഗം ഫോറസ്റ്റ് 0. ഇത് മനുഷ്യനോ അതോ മെഷീനോ, ദിസ് ഗായ് ഈസ് ആൻ അബ്സല്യൂട്ട് മെഷീൻ. ബാക്ക് ടു ബാക്ക് ഹാട്രിക്കുകൾ, അങ്ങനെ പുതിയ റെക്കോർഡുകൾ, ഒരു രക്ഷയില്ല. ഡിഫൻഡേഴ്സിനെയൊക്കെ ചുമ്മാ എടുത്തിട്ട് ബുള്ളി ചെയ്യുകയാണ്. ചുമ്മാ തള്ളുമ്പോഴേക്കും ഡിഫൻഡേഴ്സൊക്കെ തെറിച്ചു പോകണം. അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഫിസിക്കലി എല്ലാവരെക്കാളും വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന പ്ലെയറാണ്. അതുപോലെ ഫിനിഷിങ്ങിൻ്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹാലൻഡ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഒരു ചീറ്റ് കോഡാണ്. ഈ ലീഗിൻ്റെ കാര്യം, ഇപ്പോൾ നിലവിൽ കോമ്പറ്റീഷൻ ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലാണ്. ആഴ്സണലിന് എത്ര നാളിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതും വലിയൊരു ചോദ്യമായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നലത്തെ മത്സരം മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഈസി ആൻഡ് സിമ്പിൾ വിന്നായിരുന്നു. ഹാലൻഡ് 3 ഗോളടിച്ചു. ഓഫ് കോഴ്സ് നമുക്കറിയാവുന്ന പോലെ കാൻസലോ, അതുപോലെ തന്നെ ജൂലിയൻ അൽവാരസും 2 ഗോളടിച്ചു. അൽവാരസിൻ്റെയും 2 ഗോളുകൾ നല്ല ഗോളുകളായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇന്നലെ ആ സമയത്ത് തന്നെ ഒരുപാട് മത്സരങ്ങൾ നടന്നിരുന്നു. അപ്പോൾ ആഴ്സണലിൻ്റെ മത്സരം ഉണ്ടായി. ആ മത്സരത്തിൽ 2-1 ആസ്റ്റൺ വില്ലനെ തോൽപ്പിച്ചു. അപ്പോൾ 5 മത്സരങ്ങൾ 5 വിജയങ്ങളുമായിട്ട് ആഴ്സണൽ തന്നെയാണ് ഇപ്പോൾ 1-ാം സ്ഥാനത്ത്. ഗബ്രിയൽ ജെസൂസും അതുപോലെ മാർട്ടിനെല്ലിയാണ് ആഴ്സണലിന് വേണ്ടി ഗോളടിച്ചത്. അതേസമയം ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി ഗോളടിച്ചത് ഡഗ്ലസ് ലൂയിസ് ആണ്. ഇപ്പോൾ ആസ്റ്റൺ വില്ലയുടെ കേസ് പറയുകയാണെങ്കിൽ, ആസ്റ്റൺ വില്ല ഇപ്പോൾ 5 മത്സരങ്ങളിൽ നിന്ന് 1 വിജയവും അതുപോലെ 4 തോൽവികളാണ് നിലവിൽ ആസ്റ്റൺ വില്ലയ്ക്കുള്ളത്. സ്റ്റീവൻ ജെറാർഡിൻ്റെ കാര്യം വളരെ വളരെ ട്രബിളിലാണ്. ഇപ്പോൾ അദ്ദേഹം വന്നതിന് ശേഷം നല്ല രീതിയിൽ താരങ്ങളെ കൊണ്ടുവന്നിരുന്നു, സ്പെൻഡിംഗ് ഒക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ടീം റിലിഗേഷൻ സോണിലാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് കയറി വരാൻ സാധിച്ചില്ലെങ്കിൽ എത്ര ദിവസം കൂടി അദ്ദേഹത്തിന്, അല്ലെങ്കിൽ എത്ര അവസരങ്ങൾ കൂടി ആസ്റ്റൺ വില്ലയുടെ ഓണേഴ്സ് അദ്ദേഹത്തിന് കൊടുക്കുമെന്ന് അറിയില്ല. അതല്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് സാക്ക് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും ആഴ്സണലിൻ്റെ അടുത്ത മത്സരം എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ടാണ് ഞായറാഴ്ച. അതൊരു വലിയ മത്സരം തന്നെയായിരിക്കും. അപ്പോൾ ആ മത്സരം വിജയിച്ച് മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതും കണ്ട് തന്നെ അറിയാം. അതുപോലെ തന്നെ വെസ്റ്റാമിൻ്റെയും ടോട്ടനത്തിൻ്റെയും മത്സരം ഇന്നലെ ഉണ്ടായി. ആ മത്സരം 1-1 സമനിലയായി. അതുപോലെ ലിവർപൂളിൻ്റെയും ഫുൾഹാമിൻ്റെയും മത്സരമുണ്ടായി. ആ മത്സരത്തിൽ 2-1 ലിവർപൂൾ കഷ്ടിക്ക് രക്ഷപ്പെട്ടു. അവസാന നിമിഷങ്ങളിൽ ഫാബിയോ കർവാലോയുടെ ഇഞ്ചുറി ടൈം ഗോളിലാണ് അത് ലിവർപൂൾ രക്ഷപ്പെട്ടത്. അപ്പോൾ ലിവർപൂളിൻ്റെ കളി ഞാൻ കണ്ടില്ല. അപ്പോൾ കണ്ട ലിവർപൂൾ ഫാൻസ് പറഞ്ഞത് വളരെ വളരെ ആവറേജ് കളിയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. വളരെ മോശമാണെന്നുള്ളൊരു കാര്യം പൊതുവേ എല്ലാവരും തന്നെ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നലെ ഏറ്റവും അധികം ചർച്ചയായപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർപൂളിന് 2 മിനിറ്റ് കൂടി എക്സ്ട്രാ കിട്ടിയെന്നുള്ളൊരു കാര്യമാണ് ഗോളടിക്കാൻ വേണ്ടി. അപ്പോൾ 5 മിനിറ്റ് ആയിരുന്നു റെഫറി ആദ്യം പറഞ്ഞ ആ ഒരു ഇഞ്ചുറി ടൈം, പക്ഷേ 2 മിനിറ്റും കൂടി എക്സ്ട്രാ കിട്ടി. അപ്പോൾ ലിവർപൂൾ ഫാൻസ് പറയുന്നത് നിക് പോപ്പ് അദ്ദേഹം ഇഞ്ചുറി കുറച്ച് നേരം ഫേക്ക് ചെയ്തു, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് എക്സ്ട്രാ ടൈം കിട്ടിയെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും അത് ലിവർപൂളിന് വളരെയധികം അനുകൂലമായിട്ട് എഫക്റ്റ് ചെയ്തു. അങ്ങനെ ആ മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിൻ്റ് കിട്ടി. അതല്ലെങ്കിൽ 2 പോയിൻ്റ് അവിടെ ഡ്രോപ്പ് ചെയ്തേനെ. പക്ഷേ മറ്റൊരു സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർപൂളിന് മറ്റൊരു മിഡ്ഫീൽഡർ ഇഞ്ചുറി കൂടി വന്നിരിക്കുകയാണ്. ക്യാപ്റ്റനായ ജോർഡൻ ഹെൻഡേഴ്സൺ അദ്ദേഹം നല്ല ഹാംസ്ട്രിങ് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും മണിക്കൂറുകൾ മാത്രമേ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇന്ന് രാത്രി നമ്മളെന്തായാലും ഡെഡ്ലൈൻ ഡേ ആയതുകൊണ്ട് തന്നെ ലൈവ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ലിവർപൂളിന് ഒരു പ്ലെയറിനെ കൊണ്ടുവരാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ എന്തായാലും ടീലമാൻസിന് 25 മില്യൺ അവൈലബിൾ ആണെന്നുള്ള രീതിയിൽ ഇന്നലെ സ്കൈ സ്പോർട്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായി. അപ്പോൾ ഒരുപക്ഷെ ടീലമാൻസിന് ഒരുപക്ഷെ ലിവർപൂൾ ടാർഗറ്റ് ചെയ്യാനൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡഗ്ലസ് ലൂയിസ് ഇപ്പോൾ ഇന്നലെ ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി ഗോൾ അടിച്ച പ്ലെയറിനെയും ചെറുതായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ ചെറിയ റൂമേഴ്സൊക്കെ വന്നിരുന്നു. അപ്പോൾ എന്തായാലും ഒരു മിഡ്ഫീൽഡർ വരും എന്നുള്ളൊരു സാധ്യതയാണ് തോന്നുന്നത്. അപ്പോൾ കാത്തിരുന്ന് തന്നെ കാണാം. ഇന്ന് രാത്രി നമുക്കൊരു ആ കാര്യത്തിലൊരു തീരുമാനമാവും. അപ്പോൾ അതുപോലെ ഇന്നലെ ഹാർവി എലിയറ്റ് ആയിരുന്നു ലിവർപൂളിൻ്റെ ഏറ്റവും മികച്ച താരം എന്നുള്ള രീതിയിലും കളി കണ്ട ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അൺടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.